നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. മുയലുകളെ എങ്ങനെ ശരിയായ രീതിയിൽ ഇണചേർപ്പിക്കാം എന്നുള്ളതാണ് ഇന്നത്തെ നമ്മുടെ ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക, തൊട്ടപ്പുറത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്ത് വിട്ടേക്കുക. ഒരു മുയൽ കർഷകൻ്റെ ഏറ്റവും വലിയ സ്വപ്നം എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഫാമിൽ നല്ല ആരോഗ്യമുള്ള മുയൽ കുഞ്ഞുകൾ ജനിക്കുകയും അത് വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ അസുഖങ്ങളൊക്കെ തരണം ചെയ്ത് ആ ഒരു കറക്റ്റ് സമയത്ത് ആ തൂക്കം എത്തുകയും അതിനെ വിൽക്കാൻ കഴിയുകയും എന്നുള്ളതാണ് ഒരു കർഷകൻ്റെ വലിയൊരു സ്വപ്നം. അപ്പോൾ ഇതിൻ്റെ എല്ലാം അടിസ്ഥാനം നമ്മുടെ മുയലുകളെ നമ്മൾ എങ്ങനെ ഇണചേർപ്പിച്ചു, അല്ലെങ്കിൽ അതിന് നമ്മൾ ചെയ്ത കാര്യങ്ങൾ എന്തൊക്കെ എന്നുള്ളതാണ്. അപ്പോൾ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ടൊന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ഇണചേർപ്പിക്കാൻ എടുക്കുന്ന പാരൻ സ്റ്റോക്ക്, അത് ഫീമെയിൽ ആണെങ്കിലും ശരി മെയിൽ ആണെങ്കിലും ശരി, നല്ല ആരോഗ്യമുള്ള മുയലുകളെ മാത്രം നമ്മൾ അതിന് വേണ്ടി സെലക്ട് ചെയ്യുക. അതായത് ഇപ്പോൾ ഒരു നല്ല ആരോഗ്യമുള്ളൊരു മുയലാണെങ്കിൽ അതിൻ്റെ കണ്ണ് എപ്പോഴും നല്ല പ്രസന്നമായിട്ടിരിക്കും. അതായത് നല്ല വിടർന്ന് നല്ല ആരോഗ്യമുള്ള കണ്ണുകളായിരിക്കും, നല്ല ആക്റ്റീവായിട്ടുള്ള കണ്ണുകളായിരിക്കും. അതുപോലെ അതിൻ്റെ രോമങ്ങളെല്ലാം നല്ല മിനുസമുള്ളതായിരിക്കും. എന്നാൽ അസുഖമുള്ള അല്ലെങ്കിൽ ഉള്ളിൽ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉള്ള മുയലുകളാണെങ്കിൽ അവരുടെ കണ്ണ് എപ്പോഴും ഇങ്ങനെ പാതി അടഞ്ഞ ഒരു രീതിയിലാണ്, നമ്മൾ ശരിക്കൊരു ഒരു ഉറക്കം തൂങ്ങിയിരിക്കുക എന്നൊക്കെ പറയില്ല, ആ ഒരു രീതിയിലായിരിക്കും അതിൻ്റെ കണ്ണെപ്പോഴും ഉണ്ടാവുക. പിന്നെ രോമങ്ങൾ എപ്പോഴും ഒരു പരിപരുത്ത രോമങ്ങളായിരിക്കും. അതായത് ഉള്ളിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ, വിരയുടെ ശല്യം ഉണ്ടെങ്കിൽ, ഇനി മറ്റെന്തെങ്കിലും പ്രശ്നങ്ങൾ വരാൻ പോകുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഉള്ളിൽ നമ്മൾ അറിയാതെ ഉണ്ടെങ്കിൽ, അതെല്ലാം പ്രകടമാവുന്നത് രോമങ്ങളിലൂടെ പ്രകടമാവും. അതായത് ആ ഒരു രോമെല്ലാം പരിപരുത്ത് ആരോഗ്യമില്ലാതെ, അതുപോലെ ഏതെങ്കിലും ന്യൂട്രീഷൻസിൻ്റെ അഭാവം ഉണ്ടെങ്കിലും ഇത് രോമങ്ങളിലൂടെയാണ് കാണുക. അപ്പോൾ ഇങ്ങനെ എന്തെങ്കിലും അസുഖങ്ങളുള്ള മുയലുകളെ പിടിച്ച് നമ്മൾ ഇണചേർപ്പിച്ച് കഴിഞ്ഞാൽ അതിലുണ്ടാവുന്ന കുഞ്ഞുങ്ങൾക്ക് പൊതുവേ ആരോഗ്യം കുറയും. കാരണം അമ്മ മുയലിന് പാലും കുറവാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ കുഞ്ഞുങ്ങൾക്ക് ആരോഗ്യം കുറയും. കുഞ്ഞുങ്ങൾക്ക് ആരോഗ്യം കുറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, ഏകദേശം ഒരു 10-15 ദിവസം കഴിഞ്ഞാൽ തന്നെ, 20 ദിവസം കഴിഞ്ഞാൽ തന്നെ കുഞ്ഞുങ്ങൾ ഓരോന്നും മരണപ്പെട്ട് തുടങ്ങും. പിന്നെ അമ്മ മുയലിനെടുത്ത് നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് കഴിയുമ്പോഴും ഈ മോർട്ടാലിറ്റി കൂടുതാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇണചേർപ്പിക്കാൻ എടുക്കുന്ന മുയലുകൾക്ക് പ്രത്യേകിച്ച് അസുഖങ്ങളൊന്നും ഇല്ല എന്ന് നമ്മൾ ഉറപ്പ് വരുത്തുക. പ്രത്യേകിച്ചും പാദവ്രണം, അതുപോലെ ഈ ചൊറി മെയിഞ്ചിൻ്റെ പ്രശ്നങ്ങൾ അതൊന്നും ഇല്ലാന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രം നമ്മൾ അതിനെ ഇണചേർപ്പിക്കാൻ എടുക്കുക. പിന്നെ അടുത്തതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ പെൺമുയൽ അത് മതിയിലാണോ എന്ന് നമ്മളൊന്ന് കറക്റ്റായിട്ട് ചെക്ക് ചെയ്യുക. മതിയത്തെ പെൺമുയലാണെങ്കിൽ അതിൻ്റെ ആ ഒരു പുറകുവശം, അതായത് മൂത്രമൊഴിക്കുന്ന ഒരു ഭാഗം നല്ല റെഡ് കളറിലായിരിക്കും നമുക്ക് കാണാൻ കഴിയുക. അല്ലാത്തതാണെങ്കിൽ, അതായത് മതിയിലല്ലാത്തൊരു മുയലാണെങ്കിൽ ശരിക്കും ഒരു ലൈറ്റ് റോസ് കളർ, നമ്മുടെ ഈ ഒരു ഉള്ളം കയ്യിൻ്റെയൊക്കെ ഒരു കളറായിരിക്കും ആ ഒരു ഭാഗത്തിന് ഉണ്ടായിരിക്കുക. അപ്പോൾ നല്ല റെഡ് കളറുള്ളതിനെ മാത്രം നമ്മൾ എടുത്തിട്ട് ആൺമുയലിൻ്റെ കൂട്ടിലേക്ക് ഇട്ട് കൊടുക്കുക. അവിടെയും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പെൺമുയലിനെ ആൺമുയലിൻ്റെ കൂട്ടിലേക്കാണ് നമ്മൾ ഇണചേർപ്പിക്കാൻ വേണ്ടി ഇട്ട് കൊടുക്കേണ്ടത്. കാരണം മതിയിലല്ലാത്ത ഒരു പെൺമുയലാണെങ്കിൽ, ഒരു പക്ഷേ നമ്മൾ ആൺമുയലിനെ പിടിച്ചിട്ട് പെൺമുയലിൻ്റെ കൂട്ടിലിട്ട് കൊടുത്തു കഴിഞ്ഞാൽ പെൺമുയൽ അതിനെ അറ്റാക്ക് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ചിലപ്പോൾ ആൺമുയലിന് മരണം വരെ സംഭവിക്കാം. അപ്പോൾ അത് പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കുക. പെൺമുയലിനെ പിടിച്ചിട്ട് ആൺമുയലിൻ്റെ കൂട്ടിലിട്ട് കൊടുക്കുക. പിന്നെ ചില പെൺമുയലുകൾ ചില മതിലക്ഷണങ്ങൾ കാണിക്കാറുണ്ട്. അതായത് അവർ ഒരു കൂട്ടിൻ്റെ ഉള്ളിൽ എപ്പോഴും ഇങ്ങനെ ഒരു ഓടി നടന്നുകൊണ്ടിരിക്കും. അതുപോലെ അവരുടെ ഈ ഒരു താട, അതായത് ഈ ഒരു ഭാഗം, ഇത് എപ്പോഴും ഈ വെള്ളപാത്രത്തിലോ തീറ്റപാത്രത്തിലോ ഇങ്ങനെ ഉരസിക്കൊണ്ടിരിക്കും. പിന്നെ അപ്പുറത്തെ കേജിൽ ആൺമുയലുണ്ടെങ്കിൽ എപ്പോഴും അതിനോടൊരു സമ്പർക്കത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ അതിങ്ങനെ എപ്പോഴും ആ ഒരു സൈഡിൽ പോയി നിൽക്കുന്നതായിട്ട് കാണാം. അപ്പോൾ ഇങ്ങനെയുള്ള ചില ലക്ഷണങ്ങളൊക്കെ കാണിച്ച് കഴിയുമ്പോൾ നമ്മൾ ആ മുയലിനെ പിടിച്ചത് നോക്കുക. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അതിൻ്റെ പുറകുവശം, അതായത് മൂത്രം വയ്ക്കുന്ന ഭാഗം ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് നമുക്കത് മനസ്സിലാക്കാൻ കഴിയും. എന്നിട്ട് ഇതിനെ നമ്മൾ ആൺമുയലിൻ്റെ കൂട്ടിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മൾ ചില കർഷകർ ചെയ്യുന്നത് ഒരു ചിലപ്പോൾ ഒരു ദിവസം 24 hours ഫുള്ളായിട്ട്, അല്ലെങ്കിൽ ചിലപ്പോൾ 2-3 ദിവസമൊക്കെ ആൺമുയലിൻ്റെ അടുത്ത് ഇട്ട് കൊടുക്കാറുണ്ട്. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ശരിക്ക് നല്ലൊരു മതിയിലെത്തിയ പെൺമുയലാണെങ്കിൽ നമ്മളൊരു 5 minutes അല്ലെങ്കിൽ 10 minutes കൊണ്ട് നമുക്ക് അതിൻ്റെ ആ ക്രോസിംഗ് പർപ്പസ് അവസാനിപ്പിക്കാം. കാരണം നമ്മൾ ഇട്ട് കൊടുത്ത ഉടനെ തന്നെ ഈ ഇവർ ഇണചേരും. ഇണചേരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ ഒരു ആൺമുയൽ പെൺമുയലിൻ്റെ മുകൾ ഭാഗത്ത് കയറിയെന്ന് വിചാരിച്ചിട്ട് മാത്രം അത് ഒരു സക്സസ്സായിട്ട് ക്രോസിംഗ് നടന്നിട്ടുണ്ടാവില്ല. സക്സസ്സായിട്ട് ക്രോസിംഗ് നടന്നിട്ടുണ്ടെങ്കിൽ ഈ ആൺമുയൽ ശരിക്ക് ഒരു പ്രത്യേക ശബ്ദം ഉണ്ടാക്കിയിട്ട് 2 വശങ്ങളിലേക്കോ അല്ലെങ്കിൽ പുറകളിലേക്കോ മറിഞ്ഞു വീഴും. അതിന് നമ്മൾ സക്സസ് ഫോളിങ് എന്നാണ് പറയാറ്. ഇങ്ങനെ സക്സസ് ഫോളിങ് നടന്നിട്ടുണ്ടെങ്കിൽ 2-3 പ്രാവശ്യം നടന്നു കഴിഞ്ഞാൽ
നമുക്ക് പെൺമുയലിനെ പിടിച്ചിട്ട് ആൺമുയലിൻ്റെ കൂട്ടിലേക്ക് ഇട്ട് കൊടുക്കാം. മതിയിൽ അല്ലാത്ത പെൺമുയലാണെങ്കിൽ അത് നമ്മൾ ആൺമുയലിൻ്റെ കൂട്ടിൽ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഒരു ഭാഗത്ത്, അതായത് കൂടിൻ്റെ കേജിൻ്റെ ഒരു ഭാഗത്ത് പോയിട്ട് ഇങ്ങനെ പതിഞ്ഞ് ഇരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ അങ്ങനെയുള്ള മുയലിനെ പിടിച്ചിട്ട് നമ്മൾ മാറ്റിയിടണം. മതിയതിന് ശേഷം മാത്രം നമ്മൾ ആൺമുയലിൻ്റെ കൂട്ടിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ ഈ ഒരു പ്രോസസ്സ്, അതായത് നമ്മൾ ഈ ഒരു ക്രോസിങ് ഇത് കഴിഞ്ഞാൽ നമ്മൾ ഡേറ്റ് കറക്റ്റായിട്ട് എഴുതി വെക്കുക. അതായത് നമ്മൾ ഏത് ഡേറ്റിലാണ് ഇത് ക്രോസ് ചെയ്യിപ്പിച്ചത് എന്നുള്ള കാര്യം വ്യക്തമായിട്ട് എഴുതി വെക്കുക. കാരണം പിന്നീട് നമുക്കത് ഓർമ്മ കിട്ടണമെന്നില്ല. ചിലപ്പോൾ നമ്മൾ പല തിരക്കുകാരനെ മറന്നു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് കറക്റ്റായിട്ട് നമ്മൾ നോട്ട് ചെയ്ത് വെക്കുക. എന്നിട്ട് 28-ാമത്തെ ദിവസം, 25 ദിവസം കഴിഞ്ഞാൽ നമ്മൾ നെക്സ്റ്റ് ബോക്സ് ഈ ഫീമെയിലിൻ്റെ കൂട്ടിൽ വെച്ച് കൊടുക്കുക. പിന്നെ അതിലാണ് അവർ പ്രസവിക്കാറ്. അപ്പോൾ നെക്സ്റ്റ് ബോക്സിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതുണ്ടാക്കുന്ന അളവുകളും അതുപോലെ അതിൻ്റെ പ്രത്യേകതകളൊക്കെ പറയാനുണ്ട്. അത് നമുക്ക് എന്തായാലും ഒരു വീഡിയോയിലൂടെ നമ്മൾ പറയുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങളൊന്നും അതുകൂടി കണ്ടിട്ടൊന്ന് കാര്യങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കുക. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമൻസിലൂടെ എന്നെ അറിയിക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം എന്ന ശുഭപ്രതീക്ഷയോടുകൂടി. ഇറ്റ്സ് മീ നൗഫൽ മംഗലശ്ശേരി. ഗുഡ് ബൈ.